വീണ്ടും സ്വാഗതം മിഴിയത്തിലേക്ക്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് സ്ട്രെസ്, എന്തുകൊണ്ടാണ് സ്ട്രെസ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യാം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഡോക്ടർ അനീസ് അലിയാണ്. അദ്ദേഹം മനഃശാന്തി ഹോസ്പിറ്റൽ കോഴിക്കോടുള്ള മനഃശാന്തി ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റ് ആണ്. അതുകൂടാതെ എല്ലാ മാസവും അജ്മാനിലുള്ള മെട്രോ മെഡിക്കൽ സെന്ററിൽ അദ്ദേഹത്തിന്റെ കൺസൾട്ടേഷൻ ഉണ്ടാവും. ഡോക്ടർ, നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടർ, സിംപ്റ്റംസും എല്ലാം പറഞ്ഞു. ഇനി ഈ സ്ട്രെസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ഡിസീസസ് എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും ചില ആളുകൾക്ക് ഈ സ്ട്രെസ് കൂടുതലുള്ള ആളുകൾക്ക് ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മളെ ബോഡിയിൽ പല ചേഞ്ചസും ഉണ്ടാവാം. അത് പക്ഷെ നമ്മൾ പെട്ടെന്ന് നമുക്ക് വിഷ്വലായിട്ട് കാണാൻ പറ്റിക്കോണമെന്നില്ല. ഇൻഡയറക്ട്ലി നമ്മളെ ഓർഗൻസിനെ പല അവയവങ്ങളെയും ബാധിക്കാം. ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ സ്ട്രെസ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, ഒരു കാരണമാണ് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്സ് നമ്മൾ പറയാറുണ്ട്, സാധാരണഗതിയിൽ രാത്രി കിടന്നുറങ്ങിയതാണ് സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നതിന് രാവിലെ എണീച്ചപ്പോൾ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് എന്നൊക്കെ പറയാറുണ്ട് പലതായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കപ്പ് ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ ഫാമിലീസിനോടൊക്കെ ചോദിക്കുമ്പോൾ അയാൾ കുറച്ച് കാലമായിട്ട് ഭയങ്കര സ്ട്രെസ്ഡാണ്, അല്ലെങ്കിൽ അയാളെ കുറച്ച് ബിസിനസ്സിലൊക്കെ കുറേ ലോസുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയും ഫാമിലിനോട്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെസ് ചില ആളുകൾ പുറത്തോട്ട് പ്രകടിപ്പിക്കാതെ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ അയാൾ ഇന്റേണലായിട്ട് ആൾക്ക് സഫർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു കാരണം പലപ്പോഴും ഹാർട്ട് അറ്റാക്സിനൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ബി പി കൂടും ഈ സ്ട്രെസ് കൂടുമ്പോൾ, ബ്ലഡ് പ്രഷറൊക്കെ കൂടാറുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ചില ആളുകൾക്ക് ഈ പ്രഷറിന്റെ മരുന്ന് തന്നെ ചിലപ്പോൾ കഴിക്കേണ്ടി വരില്ല, ടെൻഷൻ റിലാക്സ് ചെയ്താൽ ചെയ്യുന്നത്, ടെൻഷൻ ഒന്ന് റിലീസ് ചെയ്താൽ തന്നെ. ഇപ്പോൾ ഞങ്ങളടുത്തൊക്കെ വരും ചില ആളുകൾക്ക് ചില ടെൻഷൻസ് ഒക്കെ പറയുമ്പോൾ ചില ഒരു ടെൻഷന്റെ മരുന്ന് കൊടുക്കും, അയാൾ ബി പിയുടെ മരുന്ന് കഴിക്കുന്നുണ്ട്, അതിനത് കുഴപ്പമൊന്നുമില്ല അതായത്. പക്ഷെ അദ്ദേഹത്തിന് നമ്മളൊരു ആന്റി ഡിപ്രസന്റ് എന്തെങ്കിലും ടെൻഷൻ മെഡിസിൻസ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് അതിൽ ബെറ്റർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബി പി ലോ ആയിട്ട് കാണും. അപ്പൊ നമ്മൾ ആ ബി പിയുടെ മരുന്നൊന്ന് ചുരുക്കാൻ നോക്കുമ്പോൾ ചുരുക്കി കഴിഞ്ഞാലും നോർമലായിട്ട് നിൽക്കും. അത് നമുക്ക് വ്യക്തമാണ് അത് സ്ട്രെസ് കാരണം ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഹാർട്ട് റേറ്റ് കൂടും, മിടിപ്പ് കൂടും, ചിലപ്പോൾ എന്തോ ഒരു സംഭവിക്കാൻ പോണ മാതിരിയൊക്കെ ഉള്ള ഒരു തോന്നൽ അയാൾക്ക് ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഈ ഡൈജഷൻ നമുക്ക് മോഷനൊക്കെ പോലെ വയറ്റിൽ നിന്ന് പോവാറും ഇതൊക്കെ വളരെ സ്ലോ ആയിരിക്കും. അത് ചിലവർക്ക് ഇറഗുലർ ആയിരിക്കും, പ്രോപ്പർ ആയിട്ട് ആ ടൈമിങ്സിലൊന്നും നടക്കില്ല. കാരണം അതൊക്കെ വരുമ്പോൾ ഈ അവയവങ്ങളൊക്കെ ബാധിക്കുന്ന അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്ലോ ആവുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാവാം. പിന്നെ മസിൽ ഭയങ്കര ടെൻഷനായിരിക്കും, ചിലവർക്ക് മസിൽസൊക്കെ പെയിൻ വരും, അപ്പോൾ ബോഡി പെയിൻ വരും, പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ചില ആളുകളോട് ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ വരുന്ന ചില പേഷ്യൻസ് ഉണ്ട്, അവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല ടെൻഷൻസ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല, എല്ലാവരും ചോദിക്കുകയാണ് എനിക്ക് വല്ല ടെൻഷനുണ്ട്, എനിക്ക് അങ്ങനത്തെ പ്രശ്നമേ ഇല്ലെന്ന്. അപ്പോൾ ചില ആളുകൾ അതിനെ അംഗീകരിക്കാൻ പ്രയാസമുള്ളവരുണ്ട്. കാരണം മറ്റ് ചില ആളുകൾ എന്താ വെച്ചാൽ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാനസിക എന്ന് പറയും. കാരണം സ്ട്രെസ്സും ഒരു മാനസിക ഡോക്ടർ തന്നെയാണ് കാണുന്നത്. അപ്പം ഈ മനസ്സിനായിട്ട് സംബന്ധിക്കുന്ന വിഷയങ്ങളായതുകൊണ്ടാണ് മാനസിക ഡോക്ടർ ആയിട്ടുള്ള ആളെ ഞങ്ങളെ പോലത്തെ ആളുകൾ കാണുന്നത്. പലപ്പോഴും വേറെ എന്ത് അസുഖമാണെങ്കിലും ഓടി ഡോക്ടറിന്റെ അടുത്ത് എന്തായാലും നമ്മൾ പോയി കാണാം. പക്ഷെ മനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യും, നമ്മുടെ ചുറ്റുമുള്ളവർ എങ്ങനെ നമ്മളെ കാണും, ആ ഒരു ചിന്ത തീർച്ചയായിട്ടും അത് വളരെയധികം കൂടുതല് പെണ്ണുങ്ങളിലാണ്. അതിനൊരു കാരണം നമ്മള് ചില ആണുങ്ങളെ സംബന്ധിച്ചിട്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ഇപ്പൊ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടു എന്ന് പറഞ്ഞാൽ മതി, എസ്പെഷ്യലി ഒരു ടീനേജ് ആയിട്ടുള്ള ആള്. എന്നാൽ പിന്നെ അവരെ മാരേജ് പ്രപ്പോസലിനൊക്കെ ബാധിക്കും. നമ്മളത് തമാശയായിട്ട് പറയുന്നുണ്ടെങ്കിലും പല ആളുകൾ അവരവരുടെ പ്രശ്നം വരുമ്പോൾ അത് വലിയൊരു വിഷയമാക്കി അവളെന്തോ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കാണാറുണ്ട്, എന്താ പ്രശ്നം എന്നറിയണം എന്നാന്നുള്ള ഒരു തോന്നലാണ്. അപ്പൊ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടാവാം നിങ്ങൾക്കും ഉണ്ടാവും, ഞാനൊരു ഡോക്ടർ ആണെങ്കിലും എനിക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോ അത് അത്തരത്തിലുള്ള അക്സെപ്റ്റ് ചെയ്യലാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കറക്റ്റ് ടൈമിൽ റെക്കഗ്നൈസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ അവർക്കൊരു നല്ല ജീവിതം നമുക്ക് ഭാവിയിൽ കൊടുക്കാൻ സാധിക്കും. ഒരുപക്ഷെ നമുക്കൊരു ചെറിയ ഒരു സിറ്റിംഗ് കൊണ്ട് ഒരു പക്ഷെ മാറ്റാൻ പറ്റുന്നതായിരിക്കും. ചിലത് അത് നോക്കിയിട്ട് അത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്തിട്ട് അത് അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നുള്ളൂ. അത് ഞങ്ങളെ പ്രൊഫഷൻ സൈക്യാട്രിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ തന്നെ ഡീൽ ചെയ്യേണ്ടതായതുകൊണ്ട് ഞങ്ങൾ അത് കാണുന്നു. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ ഫിസിക്കൽ കംപ്ലയിൻസ് കുറെ ചില ആളുകൾക്ക് ഉറക്കിന് പ്രശ്നം ഉണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി. അപ്പൊ അത് ഉറക്ക് കൂടുതലും ഉണ്ടാവാം, കുറവുണ്ടാവും. അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ടെൻഷൻ ആയാൽ എനിക്ക് ഒത്തിരി ഭക്ഷണം കഴിക്കേണ്ടി വരും. ചിലര് എക്സ്ട്രീം ഓപ്പോസിറ്റ് പറയുന്നത് എനിക്ക് ഭക്ഷണമേ വേണ്ട, എനിക്ക് വെള്ളം ഒന്നും വേണ്ട, ഭക്ഷണം വേണ്ട. അതും ഒരു സ്ട്രെസ്സിന്റെ തന്നെ ഒരു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ ഇതിന് പരിഹാരമായിട്ട് കുറെ ആളുകളെ എത്തിപ്പെടുന്ന പല ഹാബിറ്റ്സുകളുണ്ട്, അത് വളരെ ഡേഞ്ചറസ് ആണ്, അത് ഹാംഫുൾ ആണ് നമുക്ക് തന്നെ അറിയാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അതിലേക്ക് എത്തിപ്പെടുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്മോക്കിംഗ്.
ഈ ടെൻഷൻ വരുമ്പോൾ നമ്മൾ ഏതൊരു സാധാരണക്കാരനായ ആളോട് നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന ഒരാളോട് നിങ്ങൾ ജസ്റ്റ് ജനറലി ഒന്ന് ചോദിച്ചു നോക്കൂ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സ്മോക്ക് ചെയ്യണമെന്ന്. അപ്പോൾ പറയാം, അത് ഈ ജോലിൻ്റെ ടെൻഷനാണ്, ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയാണ് സത്യത്തിൽ. അതുപോലെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സിഗരറ്റ് വലി, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ടോയ്ലറ്റിൽ പോകുന്നതിന് മുമ്പ്, ഇതും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല ആക്ച്വലി. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഹാബിറ്റ് അങ്ങനെ ഷേപ്പ് ചെയ്ത് നിങ്ങളെ ബോഡി അതിലേക്ക് ആക്കി കൊണ്ടുവരാം, പിന്നീട് മാറാൻ പറ്റാതില്ല. അതുപോലെ ഡ്രിങ്കിങ്, ഈ ആൽക്കഹോൾ ഡ്രിങ്ക്സിൽ ആൽക്കഹോൾ കഴിക്കുന്ന പല ആളുകളെയും ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, അത് ഞാൻ എൻ്റെ മനസ്സിന്ന് ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി എനിക്കിത് കഴിക്കുമ്പോഴാണ് വരുന്നത്. പക്ഷെ അത് നമ്മളൊരു കാര്യം വ്യക്തമാക്കേണ്ടത്, ഒരു ടെമ്പററി റിലീഫാണ് നമുക്ക് അതിൽ കിട്ടുന്നത്, അതൊരിക്കലും ഒരു പെർമനന്റ് പരിഹാരമല്ല. നിങ്ങൾ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞ ഓടലല്ല ആവശ്യം, നിങ്ങൾ അതിനെ ഫേസ് ചെയ്തിട്ട് അത് എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതാണ്, അതാണ് നമ്മൾ അതിന്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളിലേക്ക് എത്താറുണ്ട്. പിന്നെ ചില ആൾക്കാർ പിൽസ് കഴിക്കും, ടാബ്ലറ്റ്സ്, അത് ഇപ്പൊ അഡ്വൈസ് ഒന്നും ഇല്ലാത്തതിന്, ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് ഒന്നും ഇല്ലാത്തതന്നെ വാങ്ങി കഴിക്കുന്നതാണ്. ഇവിടെയൊക്കെ ഒത്തിരി കുറച്ച് സ്ട്രിക്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് മെഡിസിൻ കിട്ടിയില്ല എന്ന് വരും. പക്ഷെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ റൂൾസ് ഒക്കെ ഉണ്ടെങ്കിലും ഇഷ്ടംപോലെ സുലഭമായി കിട്ടുന്ന കാരണം മരുന്ന് അങ്ങനെ വാങ്ങി കഴിക്കുന്ന ആളുകൾ ഒരിക്കലും പ്രിസ്ക്രിപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ അവര് കുറച്ചുനാളിന് ശേഷം ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി, പിന്നീട് എപ്പോഴേലും ഒരു സ്ലീപ്പിംഗ് ഡിസോർഡർ തോന്നിയാൽ പിന്നെ ആ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് തന്നെ വാങ്ങി കഴിക്കുന്നവരുണ്ട്. ശരിക്കും കൊടുക്കാൻ പാടില്ല എന്നാണ് കണക്ക്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോ ഒരു പേഷ്യൻസിന് തന്നെ കൊടുക്കുമ്പോൾ ആ പ്രിലിമിനറി സ്റ്റേജിൽ തുടക്കത്തിൽ മാത്രമാണ് ചില മരുന്നുകളുടെ സഹായം തേടുന്നത്. ആ മരുന്നുകൾക്ക് ഓരോ മരുന്നുകൾക്കും ഇത്ര കാലം ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര കാലം ഉപയോഗിക്കാൻ പാടില്ല, ഈ മരുന്നിന് പ്രശ്നമില്ല എന്ന് ഞങ്ങൾക്കറിയാലോ, അതനുസരിച്ചിട്ടായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ഞാൻ അടുത്ത പ്രാവശ്യം കണ്ടിട്ടാണ് ആ മെഡിസിൻ ഇനി തുടരണോ അതോ നിർത്തണോ എന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ പേഷ്യന്റ് എന്താ കണക്കാക്കുന്ന വെച്ചാൽ അതേ മരുന്ന് തന്നെയാണ് എഴുതിയത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം ചോദിച്ചില്ലേ, 5 കൊല്ലമായിട്ട് മരുന്ന് കഴിക്കും, ആ മരുന്നിൽ കൂട്ടണോ കുറക്കണോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡോക്ടറുമായിട്ട് സമീപിക്കുമ്പോൾ അയാളെ നിശ്ചയിക്കുന്നുണ്ട്, ആ മരുന്നിന്റെ അളവ് തന്നെ മതിയോ, കൂട്ടണോ അതോ കുറക്കണോ എന്നുള്ളത് നോക്കിയതിന് ശേഷമാണ് അദ്ദേഹം ആ മരുന്ന് വീണ്ടും എഴുതുന്നത്. ഒരിക്കലും നമ്മൾ സ്വയം ചികിത്സിക്കാൻ ശ്രമിക്കരുത്. പലപ്പോഴും ഈ സ്ലീപ്പിംഗ് ഡിസോർഡർ പറയുമ്പോഴേ സ്ട്രെസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലാതെ നമുക്ക് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് വരാൻ ചാൻസസ് ഉണ്ട്. ഇൻസോംനിയ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് വരാം, അതുപോലെ ബെഡ് റിഡൻ ആയിട്ടുള്ളവർക്കും വരാം, പിന്നെ മറ്റു പല അസുഖത്തിന്റെയും ആ ഭാഗമായിട്ട് ഇത്തരം ഉറക്കുകളും ഉറക്കില്ലായ്മ വരാം, അങ്ങനെ പല കാര്യങ്ങളും വരാം. അപ്പൊ ഒരിക്കലും തന്നെ ഒരാളൊരു സിംപ്റ്റംസ് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മള് അദ്ദേഹം ആദ്യം തന്നെ നമ്മൾ ഒറ്റയടിക്കാൻ മുഖവര ഇടാൻ പാടില്ല, അതൊക്കെ നമ്മൾ തമാശക്ക് പറയാന്നുള്ളൂ, അയാൾക്ക് ഒരു മാനസിക എന്നുള്ളതിലേക്ക് മുദ്ര കുത്താൻ പാടില്ല. പല ശാരീരിക രോഗങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ വരാം. അപ്പൊ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അങ്ങനെ നിങ്ങളെ പ്രസന്റേഷൻ കണ്ട് നിങ്ങളത് അവതരിപ്പിക്കുന്നതും നിങ്ങൾക്ക് എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യണം അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനത് ഇതൊരു ശാരീരിക രോഗം കൊണ്ടാവാം അല്ലെങ്കിൽ ഇതൊരു മാനസിക പ്രശ്നം കൊണ്ടാവാം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഡൗട്ട് വന്നാൽ അത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ചിലപ്പോൾ സ്കാനിങ്ങും MRI ഒക്കെ എടുപ്പിക്കുന്നത്. കാരണം ചില ബ്രെയിനിലെ ചില തകരാറ് വന്നാലും ഇത്തരത്തിലുള്ള ഡിസോർഡർ കാണിക്കും. അപ്പൊ അതിന് നമ്മൾ വിലയിരുത്തും, അതെന്തോ ഒരു മാനസിക എന്നുള്ളതിലേക്ക് ഉത്തരവെത്തും. പിന്നെ വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അയാൾക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണ്. അപ്പൊ പിന്നെ നമുക്ക് ഭയങ്കര കുറ്റബോധമായിരിക്കും, കാരണം വേണ്ടമാതിരി ട്രീറ്റ്മെന്റ് എടുക്കാനും പറ്റിയില്ല, സമയത്ത് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് രക്ഷപ്പെടാമായിരുന്നു. അതുപോലെ ഡോക്ടർ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സ്ട്രെസ്സുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് സ്കിൻ ഡിസീസസ് വരാൻ ചാൻസ് ഉണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് അന്നേരം ചൊറിച്ചിൽ വരുന്നു, അങ്ങനെ പല അതും ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ടെൻഷൻ വരുമ്പോൾ ഈ ചൊറിയതൊക്കെ ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അത് കൂടും, ഇല്ലെങ്കിൽ സ്കിൻ ഡിസീസ് വരാൻ ചാൻസസ് ഉണ്ട്. ഇത് ഹോർമോണൽ ഇതായിട്ട് കുറെ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ സീസണൽ ആയിട്ട് വരുന്ന ചില ചൊറികളൊക്കെ ഉണ്ട് ചില ആളുകൾക്ക്, കാലിലും അവിടെ അവിടെയൊക്കെ ആയിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ കൂടുമ്പോൾ ടെൻഷനൊക്കെ കൂടുമ്പോൾ അത് കൂടാറുണ്ട്. അപ്പൊ അതുമായിട്ട് കുറെ ബന്ധങ്ങളുണ്ട്. അത് ശരിക്കും അതിന്റെ സൈക്യാട്രി മെഡിസിൻ എടുക്കുന്ന കൂടെ തന്നെ തൊലി സംബന്ധമായിട്ടുള്ള മരുന്നും അതല്ലെങ്കിൽ അതിന്റെ ഓയിൻമെന്റ്സ് എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിലീഫ് കിട്ടാറുണ്ട്. ഡോക്ടർ ഇപ്പൊ പലപ്പോഴും ഇപ്പൊ നമുക്ക് സ്ട്രെസ് ഉണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത്, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പല സിംപ്റ്റംസും നമ്മൾ ഉണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈന് ശേഷം നമുക്ക് സ്ട്രെസ് ഉണ്ട് നമ്മൾ മനസ്സിലായി, നമുക്ക് എങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം? നമ്മൾ ഈ സ്ട്രെസ് ഐഡന്റിഫൈ ചെയ്യണം. എന്താണ് ആ സ്ട്രെസ്സർ, എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആ ഹേതു ഉണ്ടല്ലോ, എന്താണ് കാരണം, എന്തിനാണ് ടെൻഷൻ എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തലാണ് ആദ്യം ആവശ്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് പറയാണ്, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, നിങ്ങൾ പറയാണ് എനിക്കിവിടെ സ്റ്റുഡിയോയിൽ വരുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നമുള്ളൂ, അപ്പൊ എനിക്കൊരു സ്ട്രെസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നത്തിനെ ഫേസ് ചെയ്യാനുള്ള ഒരു പ്രയാസമുണ്ട് നിങ്ങളിൽ, അതെന്താന്നുള്ളത് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. അത് നിങ്ങൾക്ക് തന്നെ വിലയിരുത്തിയാൽ അറിയുള്ളൂ, നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ കയറുമ്പോൾ മാത്രമാണോ, അതോ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോഴാണോ, അതോ വേറെ ആളുകളായിട്ട് സംസാരിക്കുമ്പോഴാണോ, എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക. അത് ഐഡന്റിഫൈ ചെയ്യാനാണ് ആദ്യത്തെ ഫാക്ട്. എന്നാൽ തന്നെ നിങ്ങൾ പകുതി കഴിഞ്ഞു, അത് കഴിഞ്ഞ ശേഷം അതിനെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഇതൊക്കെ നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് കുറേ.
അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഞാനിത് എപ്പോഴും എക്സാമ്പിൾ പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം ചിലത് നമുക്ക് തിയറി പറയുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു പ്രശ്നം ഇങ്ങനെയുള്ളൊരു പ്രശ്നമാണെന്ന് തോന്നുമ്പോൾ നിങ്ങളത് നിങ്ങളിപ്പോൾ ഫസ്റ്റിൽ ഒരു ഒരു സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ആൻസൈറ്റി നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പോൾ ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനായിട്ട് ഫേസ് ചെയ്ത് നിങ്ങൾക്കത് റുട്ടീനായി, നിങ്ങളൊരു വർക്കിൻ്റെതായി, അത് നിങ്ങളെ ഡ്യൂട്ടിയുടെ ഭാഗമാണെന്നും അത് നമ്മൾ ചെയ്യേണ്ടതാണെന്നും അതിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതൊരു നോർമലാണെന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളെ മനസ്സിനെ സമ്മതിച്ചു കഴിഞ്ഞു, അത് നിങ്ങൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ എന്താണോ നിങ്ങളെ സ്ട്രെസ്, എന്താണോ സ്ട്രെസ്സർ, അതിനുണ്ടായുള്ള കാരണം എന്താണോ ഐഡന്റിഫൈ ചെയ്യുക, അത് തിരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. എന്നാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇത്തരത്തിൽ നമുക്ക് പിന്നെ ചിലതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അങ്ങനത്തത് ഒഴിവാക്കുക. കാരണം അൺനെസറി അൺവാണ്ടഡ് പ്രശ്നങ്ങളിൽ തലയിട്ടിട്ട് പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതിനും കാട്ടും നല്ലത് അത് ചിലത് ഒഴിവാക്കാൻ പറ്റും നമുക്ക് ചില കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ആക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് എല്ലാവരും സാറ്റിസ്ഫൈ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ചില തിയറി നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഇവിടെ വരുന്ന പല കസ്റ്റമേഴ്സ് ഉണ്ട്, എല്ലാവരും നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളൊരു റുട്ടീൻ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഇപ്പം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ അതിന് എല്ലാത്തിനും നിങ്ങൾക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റില്ല. ആ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ പറയാം എനിക്ക് എനിക്ക് എൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, ഈ ലിമിറ്റിൽ നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും ഇവിടുത്തെ, അതനുസരിച്ചിരിക്കാം. അപ്പം അത് എനിക്ക് അപ്പോൾ രുചിച്ചില്ലെങ്കിലും പിന്നീട് ഞാൻ റിയലൈസ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കും, ഓ ലക്ഷ്മി ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്, ഇവിടെ സ്റ്റാഫാണ്, അതിന്റെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, അത് മനസ്സിലാക്കിയാൽ നിൽക്കുകയോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ പിന്തിരിഞ്ഞോളും. അല്ല ഞാൻ എനിക്കെന്ത് തോന്നുന്നു വെച്ചിട്ട് നിങ്ങൾ അതിൽ ഇറങ്ങി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അൺനെസറി അൺവാണ്ടഡ് തലവേദന എടുക്കും. അതാണ് നമ്മൾ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചുള്ളത് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും, ഏറ്റെടുത്തിട്ട് ഒന്നും ഭംഗിയായിട്ട് വൃത്തിയാക്കി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള അപ്പൊ കുറെ ഒരു 10 കാര്യങ്ങൾ എടുത്തിട്ട് ഇൻകംപ്ലീറ്റ് ആക്കുന്ന എല്ലാം ഇൻകംപ്ലീറ്റ് ആക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ഒരു 5 കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ 6th പോകുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും ഡോക്ടർ, നമുക്ക് നിരവധി SMS വന്നിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, പ്രെഗ്നന്റ് ലേഡീസിൽ പലപ്പോഴും സ്ട്രെസ് വരാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അത് കാരണം അവർ ശരിക്കും അവരുടെ ബോഡിയിൽ ഒരു വലിയ മാറ്റമാണ് വരുന്നത്, ഒരു പക്ഷെ ആദ്യമായി പ്രെഗ്നന്റ് ആവുന്നതിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് പലപ്പോഴും പല സ്റ്റേജിലും പ്രഗ്നൻസിയുടെ പല സ്റ്റേജിലും സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും? കാരണം നമുക്ക് അന്നേരം ഒത്തിരി മെഡിസിൻസ് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ അങ്ങനെയുള്ള ലേഡീസ് സ്ട്രെസ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും? ഈ പ്രഗ്നൻസിയിൽ നമ്മൾ നിങ്ങൾ പറഞ്ഞ മാതിരി ശരീരത്തിൽ പല ചേഞ്ചസ് നടക്കുന്ന സമയമാണ്. പിന്നെ ഈ പ്രഗ്നൻസിയിൽ എസ്പെഷ്യലി ഫസ്റ്റ് ടൈം ആയിട്ടുള്ള പ്രഗ്നൻസിയിലൊക്കെ ആണെങ്കിൽ ആ കുട്ടി വന്ന ബാക്കപ്പും നമ്മൾ കുറെ ചിന്തിക്കണം. കാരണം ഒരു വീട്ടിലെ ചിലപ്പോൾ അവരുടെ വളർന്നു വന്ന അന്തരീക്ഷം, അവരെ അവരെ അച്ഛനമ്മമാർ ഉപ്പമ്മമാർ അവരെ വളർത്തി വന്നിട്ടുള്ള അന്തരീക്ഷം, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാനുള്ള കുറേ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ ശരിക്കും അവർക്ക് സപ്പോർട്ടീവായിട്ട് ചിലപ്പോൾ കിട്ടാത്ത ഹസ്ബൻഡിനടുത്ത് വേണ്ടത്ര സപ്പോർട്ട് കിട്ടാതെ വരിക, അല്ലെങ്കിൽ ആ ഹസ്ബൻഡിന്റെ പ്രസൻസ് അവിടെ ഇല്ലാതിരിക്കുക, അപ്പോൾ ആഗ്രഹിക്കുന്ന കിട്ടാതിരിക്കുക, ആ അപ്പോൾ അത് അത് കിട്ടാതെ വരുമ്പോഴൊക്കെ ആ ഇമോഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും. പിന്നെ ശരീരത്തിൽ ഈ ചേഞ്ചസ് കുട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് അതിനനുസരിച്ച് കുറേ ചേഞ്ചസ് നടക്കും. അപ്പോൾ അതിൻ്റെ കുറേ ഡിഫിക്കൽട്ടി ഉണ്ടാവും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവർക്ക് ആൻസൈറ്റി, ഇനി ഇത് ഈ ഓരോ കാര്യങ്ങൾ കേൾക്കുക, അവിടെ പ്രസവത്തോട് അനുബന്ധിച്ച് ഒരു സ്ത്രീ മരിച്ചു, ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുട്ടിക്ക് ഉണ്ടാവുന്ന അബ്നോർമാലിറ്റീസിനെ പറ്റിയിട്ടൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആൻസൈറ്റി സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻസി പീരീഡിൽ ഇത്തരം പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. എസ്പെഷ്യലി അങ്ങനെ ടെൻഡൻസി ഉള്ള ആളുകൾക്ക് വളരെ കൂടാൻ ചാൻസ് ഉണ്ട്. യൂഷ്വലി ഞങ്ങൾ ചെയ്യുക, ആദ്യത്തിൽ ഞങ്ങൾ ചില കൗൺസിലിംഗ് കൊടുത്തിട്ട് അവർക്ക് റീഅഷുറൻസ് കൊടുക്കുക ചെയ്യാം. അവർക്ക് ഇത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക ചെയ്യാം. പിന്നെ മാത്രമല്ല അവരെ ലൈഫ് പാർട്ട്ണർക്കും ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം ഈ സിറ്റുവേഷൻസിൽ എന്നുള്ളത് ബിഹേവ് ചെയ്ത് കൊടുക്കും. എന്നിട്ടും നിൽക്കാത്ത അവസ്ഥകളാണ് വെച്ചാൽ ചില ഈ ആൻസിയോളൈറ്റിക് ഏജൻസ് ആയിട്ട് ചില മെഡിസിൻസ് ഉണ്ട്, പക്ഷെ അതൊന്നും കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഓർഡറിൽ വെച്ചിട്ട്, ഒരു ലിമിറ്റ് ഓർഡറിൽ വെച്ചിട്ടുള്ള ഒരു സ്മോൾ ഡോസിലൊക്കെ ചിലപ്പോൾ സഹായത്തിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇപ്പൊ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഒരു സ്ട്രെസ് വരികയാണ്, അവർക്ക് അതിന് മുന്നേ ഒരു സ്ട്രെസ്സും ഇല്ല, പക്ഷെ പ്രഗ്നൻസി ടൈമിലാണ് സ്ട്രെസ് വരുന്നത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഡെലിവറിക്ക് ശേഷം അങ്ങനെയുള്ള ആളുകൾക്ക് സ്ട്രെസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്, അല്ലെങ്കിൽ ഒരു മാനസികമായി അങ്ങനെ എന്തെങ്കിലും ഒരു പിരിമുറുക്കം? നിർബന്ധമില്ല, പക്ഷെ വരാം. ഈ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന രണ്ട് മാനസിക രോഗങ്ങളുണ്ട്. ഒന്ന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയും. അത് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ഈ പ്രസവത്തിന്റെ ഇതിന് പറയുന്നതാണ്, അതിനുശേഷം വരുന്ന ഡിപ്രഷൻ. അപ്പൊ ഈ ചേഞ്ചസ് ഒക്കെ കാരണം ഡിപ്രഷൻസ് ഉണ്ടാവാം. ചില ആൾക്ക് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയാം. അപ്പൊ സൈക്കോസിസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇറിറ്റബിൾ ആയിരിക്കും, വയലന്റ് ആയിരിക്കും. അപ്പൊ ആൾക്ക് ചിലപ്പോൾ ഡ്രസ് അയച്ചിടുക, വലിച്ചിടുക, ഈ കുട്ടി എന്റേതല്ല, കുട്ടീനെ കൊല്ലണം, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഫീഡ് ചെയ്യാനൊന്നും തയ്യാറാവില്ല.
ചേഞ്ച് ഈ കെമിക്കൽ ഇംബാലൻസ് നടക്കുന്നുണ്ട്. ശരീരത്തിൽ ഇഷ്ടംപോലെ ചേഞ്ചസ് നടക്കുന്നതാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ആ ചേഞ്ചസ് കെമിക്കൽ ഇംബാലൻസ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങളിൽ അയാൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഈ പ്രശ്നത്തിലേക്ക് എത്തുകയാണ്. അതേസമയം പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആണെങ്കിൽ ഭയങ്കര സങ്കടങ്ങളും കരച്ചിലും ഭയങ്കര യൂഷ്വലി ഇതൊക്കെ കാണുക പ്രസവത്തിന് ശേഷം 1-2 മാസങ്ങൾക്കുള്ളിലാണ്. അപ്പോൾ 1-2 മാസങ്ങൾക്കുള്ളിലാണ് സിംപ്റ്റംസ് കാണുക. പ്രസവത്തോട് അനുബന്ധിച്ച് ഒരു 3rd day, 4th day തുടങ്ങുന്നവരുണ്ട്, ചിലപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങുന്നവരുണ്ട്, ചിലപ്പോൾ ഒരു 1-2 ആഴ്ച, 3 ആഴ്ച കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നതൊക്കെ. അങ്ങനെ വരുന്നവർക്ക് അത് പ്രസവത്തോട് അനുബന്ധിച്ച് മാത്രമല്ല വരിക, അത് അതിനൊരു കാരണമായിരുന്നേ ഉള്ളൂ, പക്ഷെ പ്രസവത്തോട് അനുബന്ധിച്ച് അല്ലാതെയും വരാം. അപ്പോൾ അതിന് ഒരു മെഡിസിൻ കറക്റ്റ് ആയിട്ട് കഴിക്കണം, എന്നിട്ട് അത് ചുരുക്കി കൊണ്ടല്ലാണ്. അത് പിന്നീട് പ്രസവത്തോട് അനുബന്ധിച്ച് വരാൻ ചാൻസസ് ഉണ്ട്. അല്ലാത്ത എന്തെങ്കിലും ടെൻഷൻസ് അവർക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സംഭവിക്കാം. അതുപോലെ ഡോക്ടർ, നമുക്ക് വേറൊരാള് SMS അയച്ചിരിക്കുന്നത്, എല്ലാത്തരം സ്ട്രെസ്സും ഒരു മെന്റൽ ഇൽനെസ്സിലോട്ട് വഴിതെളിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അതൊരു മാനസിക പ്രശ്നമായി മാറുമോ? അങ്ങനെയില്ല, അങ്ങനെയില്ല. അതിപ്പോ അത് ഓരോരുത്തരെ അതിനെ എടുക്കുന്ന മാതിരി ഇരിക്കും. ചില ആളുകൾക്ക് ഇപ്പൊ ഈ സ്ട്രെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല. ശരിക്കും ഞാൻ പറഞ്ഞ മാതിരി സെൽഫ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, സ്വന്തം തന്നെ അതിനെപ്പറ്റി വിലയിരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്കത് അതിന് ഓവർകം ചെയ്യാൻ പറ്റും. ചില ആളുകൾക്ക് ആ സ്റ്റേജിൽ നിൽക്കില്ല. അപ്പൊ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് അത് ടെൻഷനിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്നത്. അത് ഓരോരുത്തരെ പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കും. ഇതൊന്നും എല്ലാവർക്കും ഒരു അസുഖത്തിന്റെ ലെവലിലേക്ക് എത്തിക്കോളണമെന്നൊന്നുമില്ല. അപ്പൊ ഡോക്ടർ, നമുക്ക് ഇനി മിഴിയത്തിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. അപ്പൊ മിഴിയത്തിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരും.